ഇന്നത്തെ ക്ലാസ് കട്ട് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. ഇവര് അത് എന്ന് പണി ലീവാക്കിട്ടാ വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ എവിടെയും തൊപ്പി മയമാണ്. തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് ഒരു യൂട്യൂബറാണ്. മിടുക്കനായ ഒരു പബ്ജി ഗെയിം പ്ലെയറാണ്. അതിലൊക്കെ ഉപരിയായിട്ട് അയാളൊരു മൊബൈൽ ഗെയിം അഡിക്റ്റാണ്. ജോലിക്ക് പോകാനോ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനോ താല്പര്യമില്ലാത്ത തനിക്ക് സന്തോഷം തരുന്നത് ഗെയിമിംഗ് ആണെന്ന് തൊപ്പി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അഡൾട്ട് കണ്ടന്റ് പ്രോത്സാഹിപ്പിക്കുന്ന യൂട്യൂബർ എന്ന ലേബലിൽ ചർച്ചകൾ പൊടി പൊടിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, അയാളിലെ ഗെയിം അഡിക്ഷൻ. തൊപ്പി തന്നെ പറയുന്നു, അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന്. വിദ്യാഭ്യാസം മുടങ്ങിയത് മുതൽ പ്രണയം വരെ അതിങ്ങനെ പരന്നു കിടക്കുന്നത് കാണാം. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഒരു മുറിക്കുള്ളിൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും മാത്രമായി സംവദിച്ചു കഴിയുന്ന ഈ ചെറുപ്പക്കാരൻ വിരൽ ചൂണ്ടുന്നത് ടോക്സിക് പാരന്റിങ്ങിനും ഈ സമൂഹത്തിനും നേരെയാണ്. ഒരു വ്യക്തിയിൽ 3 ഘടകങ്ങളുണ്ട്, ചൈൽഡ്, അഡൽട്ട്, പാരന്റ്. ആ 3 ഘടകങ്ങളുടെയും ശരിയായ രീതിയിലുള്ള വികാസമാണ് വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഘടകത്തിന് മിസ്റ്റേക്ക് സംഭവിച്ചാൽ, അതായത് ശരിയായ പ്രോപ്പർ ട്രെയിനിങ് കിട്ടാതിരിക്കുകയും ശരിയായ വികാസം സംഭവിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം വികലമാക്കപ്പെടും. നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയായിരിക്കെ അയാളിലുള്ള ചൈൽഡ് എന്ന ഘടകം ശരിയായ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ ആ കുട്ടിയിലെ കുട്ടിത്വം കൊല്ലപ്പെടുകയാണ്. കുട്ടിയിലെ കുട്ടിത്വം കൊല്ലപ്പെടുമ്പോൾ അവൻ എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ, ആനന്ദിക്കാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു തേടലായിരിക്കും ആ വ്യക്തി എത്ര പ്രായമായാലും ചെയ്യുക. അവിടെ അവൻ്റെ പ്രായം അതിന് തടസ്സമാവുകയില്ല എന്ന് മാത്രമല്ല, അവൻ ചൈൽഡിഷ്നെസ്സിലേക്ക് അഥവാ ശൈശവാവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അവനിൽ നമ്മളൊരു മെച്ചൂറായ പക്വമായ ഒരു പെരുമാറ്റത്തെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഒരു പക്ഷേ ഇതിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും ചെയ്യുന്നതും ടീച്ചേഴ്സോ അവരുടെ പാരൻസോ ആയിരിക്കും. ഈ ടീച്ചേഴ്സും പാരൻസും കൃത്യമായ രീതിയിൽ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വേണ്ടുന്ന പ്രോപ്പർ ഗൈഡൻസും പ്രോപ്പർ കൗൺസിലിങ്ങും എല്ലാം കൊടുത്ത് ഈ കുട്ടിയെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കുവാൻ കഴിയും. വീട്ടിൽ നിന്ന് നിഷ്കാസിതമാക്കുകയും പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഡ്രോപ്പ് ഔട്ട്സ് ആവുകയും ചെയ്യുന്നത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. ഓൺലൈൻ ഗെയിമിങ്ങിൽ തന്നെ തോൽപ്പിച്ച എതിരാളിക്കെതിരെ പോലീസ് എമർജൻസി നമ്പറിൽ വിളിച്ച് പരാതി പറയുന്ന തൊപ്പിയെ നമുക്ക് കാണാം. കളി തോറ്റതിന്റെ പേരിൽ കമ്പ്യൂട്ടർ ഒറ്റയടിക്ക് തല്ലി തകർക്കുന്ന തൊപ്പിയെയും നമുക്ക് കാണാം. അത്രയും ഇമോഷണലായാണ് അയാൾ ആ ഗെയിമിങ്ങിനെ കാണുന്നത്. അതായത് ഗെയിം അഡിക്ഷൻ അതിന്റെ ലിമിറ്റും കഴിഞ്ഞ് തൊപ്പിയെ കീഴടക്കിയെന്നത് വ്യക്തം. പക്ഷേ ഫാൻസ് എന്ന് പറഞ്ഞ് ഈ പയ്യനെ ആരാധിക്കുന്നവരുടെ പ്രായമാണ് പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന കുട്ടികൾ എന്ന് പറയുമ്പം 10 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള പ്രായക്കാരാണ്. അപ്പോൾ ഇവരെ നമ്മൾ കൗമാരപ്രായക്കാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കൗമാരപ്രായക്കാർക്ക് ഇവരുടെ ഈ ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നത് കൊണ്ട് ഇവർ ഇമോഷണലി ഹൈറ്റൻഡ് ആണ്. പിന്നെ ഇവരുടെ ഈ ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവർ ചൈൽഡും അല്ല, അഡൽട്ടും അല്ല. പിന്നെ ഇവർ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ, ഹൂ ആമായി, ഞാൻ ആരാണ്, ഈ സൊസൈറ്റിയിൽ എൻ്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല റോൾ മോഡൽസ് ആവശ്യമാണ്. അപ്പോൾ ഈ നല്ല റോൾ മോഡൽസിനെ അവർക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഗൈഡൻസും ഡയറക്ഷൻസും പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ അവർക്ക് ആവശ്യമുണ്ട്. നല്ല ആർട്ടിസ്റ്റിക് ഒരു കഴിവുകളൊക്കെ ഉള്ള കുട്ടിയായിരിക്കാം, പക്ഷേ പേരൻ്റൽ പ്രഷർ വരികയാണ്, സൊസൈറ്റിയിൽ നിന്നൊക്കെ പ്രഷർ വരികയാണ്, നീ ഒരു എൻജിനീയർ ആവണം അല്ലെങ്കിൽ നീ ഒരു പോലീസ് ഓഫീസർ ആവണം എന്നുള്ള പ്രഷർ വരും. പക്ഷേ അവൻ്റെ അഭിരുചികൾ കിടക്കുന്ന ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിലായിരിക്കാം. അപ്പം അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അത് അവനിൽ പ്രഷർ സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കും. അപ്പം ഇവരുടെ ഈ അഭിപ്രായങ്ങളോ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഇവരുടെ ചിന്തകൾ, ഇവരുടെ കഴിവുകളൊക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഫ്രീഡം ആവശ്യമുണ്ട്. പക്ഷേ എന്നാലും സ്ട്രിക്റ്റ് റൂൾസ് നോംസ് ഉള്ള ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ കുട്ടികൾ കുറച്ച് റെബല്യസ് ആവാനുള്ള ചാൻസസ്സൊക്കെ ഉണ്ട്. അപ്പം സമൂഹത്തിൽ ആരെങ്കിലും ഈ സോഷ്യൽ നോംസ് മോറൽ വാല്യൂസൊക്കെ അനുസരിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവരിലൂടെ ഒരു വിജയം കാണുകയും
ഇവരെ ഹീറോയായും ഒരു ലീഡറൊക്കെ ആയിട്ട് ആരാധിക്കാനുള്ള ചാൻസസ്സൊക്കെ നമ്മളിപ്പം കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ മേൽ ഒരു കണ്ണുണ്ടാവുക എന്നത് മാത്രമാണ് ഇതിൽ പരിഹാരം. അവരെന്ത് ബ്രൗസ് ചെയ്യുന്നു, അവരെന്ത് ഗെയിം കളിക്കുന്നു, ഇതൊക്കെ ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് തൊപ്പിയുടെ കേസിൽ മാത്രമല്ല, ഇന്റർനെറ്റ് എന്ന ലോകത്തിലെ ഒരു ചതിക്കുഴികൾക്കും നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കരുത്. ഭയമല്ല, വരും തലമുറയുടെ കാര്യത്തിൽ അതീവ ജാഗ്രതയാണ് വേണ്ടത്.